നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ആ മാനുഷിക പരിഗണന അത്ര വേണ്ടെന്ന് ഹൈക്കോടതി. സ്വയംഭരണ സ്ഥാപനങ്ങളിലെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന സർക്കാർ നടപടികൾ ഹൈക്കോടതി മരവിപ്പിച്ചു. ഇതുവരെ പൂർത്തീകരിക്കാത്ത നിയമനങ്ങൾ മരവിപ്പിക്കാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. 10 വർഷമായി ജോലി ചെയ്യുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അടക്കം 6 ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. സർക്കാർ നേരത്തെ തന്നെ 10 വർഷം പൂർത്തീകരിച്ച താൽക്കാലികക്കാരെ വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥിരപ്പെടുത്താൻ ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് അടിസ്ഥാനമാക്കിയുള്ള പൂർത്തീകരിക്കാത്ത തുടർ നടപടികളൊക്കെ ഹൈക്കോടതി മരവിപ്പിച്ചു. ഈ മാസം 12-ാം തീയതി കോടതിയിൽ വിശദമായ വാദം കേൾക്കും. അതുവരെ തുടർ നടപടികളൊന്നും പാടില്ല എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സർക്കാർ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയെങ്കിൽ ഈ ഉത്തരവ് ബാധകമായിരിക്കില്ല എന്ന നേരിയ ആശ്വാസം സർക്കാരിന് മുന്നിലുണ്ട്. എങ്കിലും മിക്ക സ്ഥിരപ്പെടുത്തലുകളിലും നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. തങ്ങൾ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുന്നവരാണ്. ഞങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ താൽക്കാലികക്കാരെ സ്ഥിരമായി സ്ഥിരപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ഹർജിക്കാരുടെ വാദം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹർജിക്കാർക്ക് അനുകൂല വിധി തന്നെയാണ് ഇന്ന് ഹൈക്കോടതി നൽകിയിരിക്കുന്നതും. പി എസ് സി റാങ്ക് ജേതാക്കൾ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച് വിവിധ വകുപ്പുകൾക്ക് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഉത്തരവിട്ടത്. വിവിധ വകുപ്പുകളുടെ സ്ഥിരപ്പെടുത്തൽ ഉത്തരവുകളും മന്ത്രിസഭായോഗ തീരുമാനങ്ങളും ചൂണ്ടിക്കാട്ടി പി എസ് സി റാങ്ക് ജേതാക്കൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂത്തോട്ടമാണ് ഹാജരായത്. കില കെൽട്രോൺ ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, സീഡിറ്റ്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ്, ട്രാവൻകൂർ ലിമിറ്റഡ്, സാക്ഷരതാ മിഷൻ, യുവജന കമ്മീഷൻ, ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ, എൽ ബി എസ്, വനിതാ കമ്മീഷൻ, സ്കോൾ കേരള തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന സ്ഥിരപ്പെടുത്തലുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രഹരം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി നൽകിയിരിക്കുന്നതും. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തെങ്ങും കത്തിയാളിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദീർഘകാലം പി എസ് സി റാങ്ക് ജേതാക്കളുടെ സമര പരമ്പര തന്നെ അരങ്ങേറി. അപ്പോഴൊന്നും അണുവിട ചലിക്കാത്ത പിണറായി വിജയനും സർക്കാരും ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിലനിന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പിണറായി വിജയൻ തുടരെ തുടരെ പറഞ്ഞത് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് മാനുഷിക പരിഗണന വെച്ചാണ്. ആ സ്ഥിരപ്പെടുത്തൽ നടപടിയിൽ എന്ത് പ്രതിഷേധമുണ്ടായാലും തങ്ങൾ മുൻപോട്ട് തന്നെ പോകും എന്നതായിരുന്നു സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പ് തീയതി പെട്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരുന്നു സർക്കാർ. എങ്കിലും തിരക്ക് പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേന്ന് വരെ മന്ത്രിസഭായോഗം ചേർന്ന് ഇതുപോലെ കൂട്ട സ്ഥിരപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അന്ന് തന്നെ ഈ സ്ഥിരപ്പെടുത്തലിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ കത്തിയാളിയതാണ്. ഒടുവിലിപ്പോൾ ഹൈക്കോടതി എല്ലാത്തിനും തടയിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.